വീക്കിലി ടാസ്കിൻ്റെ രണ്ടാമത്തെ റൗണ്ട് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ റൗണ്ടിലും ഫലം അവർക്ക് പൂട്ടു തുറക്കാനായില്ല. അതായത് ബീറ്റ ടീം തന്നെ രണ്ട് റൗണ്ടിലും ജയിച്ചിരിക്കുകയാണ്. ആദ്യ റൗണ്ടിൽ വളരെയേറെ ഫിസിക്കലി ആക്രമിച്ച് തന്നെയാണ് എല്ലാവരും കളിച്ചത്. ചവിട്ടും തൊഴിയുമൊക്കെ അല്പം കൂടുതലായിരുന്നു. പക്ഷേ രണ്ടാം റൗണ്ടിൽ, ഇപ്പോൾ കഴിഞ്ഞ റൗണ്ടിൽ വളരെ മാന്യമായി തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒരു ഗെയിം കളിച്ചു അവിടെ. എന്തിനേറെ നമ്മുടെ റിനോഷ് പോലും ഫുൾ എഫേർട്ട് എടുത്ത് കളിച്ചതായി തോന്നി. പലരും നല്ല രീതിയിൽ ടയേർഡായി. ടാസ്ക് നിർത്തിവെച്ചാൽ മതിയെന്ന് വരെ ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം പലരും പറഞ്ഞു. കാരണം അത്രയേറെ എല്ലാവരും ഫിസിക്കലി ചലഞ്ച് ആയിട്ടുണ്ട്. ശോഭ പറയുകയുണ്ടായി, ഞാൻ എൻ്റെ ബാക്ക് തുറന്നുപോലും നോക്കിയിട്ടില്ല, ബാക്ക് ആകെ പൊളിഞ്ഞു കിടക്കുകയാണ്, ഇങ്ങനെ ശോഭ പറയുന്നുണ്ട്. ചെറിയ ഒരു സംസാരം മാത്രമാണ് ഈ ഒരു റൗണ്ടിന് ശേഷം നടന്നത്. അത് നാദിറയെ അനു കടിച്ചു എന്നതാണ്. അപ്പോൾ അനു പറയുന്ന ന്യായീകരണം ഇങ്ങനെയാണ്: ഞാൻ മുഖം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്, എൻ്റെ മുഖം അള്ളിപ്പറിക്കാൻ വന്നു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ കടിച്ചതാണ്. ഇന്നലെ എന്നെ സെറീനയും ഇതുപോലെ കടിച്ചിരുന്നു. അപ്പോൾ സെറീന അത് സമ്മതിച്ചു, കടിച്ചു എങ്കിലും ഉടനെ തന്നെ വിട്ടു എന്നും വളരെ വലിയ രീതിയിൽ കടിച്ചതില്ല എന്നുമാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. ടാസ്ക് ലൈവിൽ കാണുവാനും അത് കണ്ടുകൊണ്ടിരിക്കുവാനും ഒക്കെ വളരെ രസകരമായിരുന്നു. എന്തായാലും ഈ ഒരു ടാസ്കിൻ്റെ അടുത്ത ഘട്ടം ബിഗ് ബോസ് വയ്ക്കുമോ അതോ ഇതിനൊരു റിസൾട്ട് ഉണ്ടാക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്.